നമസ്കാരം. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. മിന്നലായി മുരളി എത്തുന്നു December 24. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ടൊവിനോ തോമസ് ചിത്രം എത്തുന്നത്. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളത്തിന് പുറമെ തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എത്തുന്നുണ്ട്. വോയിസ് ഓഫ് സത്യനാഥൻ്റെ ടൈറ്റിൽ പോസ്റ്റർ എത്തി. ദിലീപ് നായകനാകുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ റാഫിയാണ്. ബാദുഷ സിനിമാസിൻ്റെയും ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെയും ബാനറിൽ NM ബാദുഷ, ഷിനോയ് മാത്യു, ദിലീപ്, പ്രിജിൻ JP എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. അനന്തഭദ്രം വീണ്ടും സിനിമയാകുന്നു. സുനിൽ പരമേശ്വരൻ രചിച്ച നോവലിൻ്റെ അടിസ്ഥാനമാക്കി 2005 സന്തോഷ് ശിവൻ ചിത്രം പുറത്തുവന്നത്. ചിത്രം വീണ്ടും സിനിമയാക്കുന്ന വിവരം സുനിൽ പരമേശ്വരനാണ് അറിയിച്ചത്. അതിരൻ്റെ സംവിധായകൻ വിവേകാണ് ചിത്രം ഒരുക്കുന്നത്. നായകനാവാൻ വിവാഹം മറച്ചുവെക്കേണ്ടി വന്ന റൊമാൻറ്റിക് ഹീറോ. അലൈപ്പായുതേ എന്ന ചിത്രത്തിലൂടെ മണിരത്നം സമ്മാനിച്ച നടനാണ് മാധവൻ. ചിത്രത്തിൻ്റെ വിജയത്തെ ബാധിക്കാതിരിക്കാൻ കുറച്ചുനാൾ വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെക്കാൻ ചിത്രത്തിൻ്റെ PR വിഭാഗം ആവശ്യപ്പെട്ടെന്നാണ് താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. പൃഥ്വിരാജ് ജോജു ജോർജ് ചിത്രം സ്റ്റാർ എത്തുന്നു. അബ മൂവീസിൻ്റെ ബാനറിൽ എബ്രഹാം മാത്യുവാണ് നിർമ്മാണം. ഡോമിൻ ഡി സിൽവ സംവിധാനം. ഷീലു എബ്രഹാമും പ്രധാന വേഷത്തിൽ എത്തുന്നു. ജോജിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. ഫഹദ് ഫാസിലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ജോജി. സ്വീഡിഷ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രമായി ജോജി തിരഞ്ഞെടുക്കപ്പെട്ടു. ചലച്ചിത്രമേളയിലെ മികച്ച അന്തർദേശീയ ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും ജോജി സ്വന്തമാക്കി. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. Thank you.